ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. എന്നാൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന ദിവസമാണേ. ഞാൻ ഫെർട്ടിലൈസർ കൊടുക്കണത് എന്താന്ന് കാണണ്ടേ? നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡ് നന്നാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നാക്കി വെച്ചതിൻ്റെ ശേഷം പ്ലാന്റൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തന്നാണ് കേട്ടോ. ഇന്ന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഈ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട്. അപ്പം അത് ആദ്യം ഇട്ടതാണ് കേട്ടോ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. ഫ്രീ ആയിട്ടൊന്ന് ഇഷ്ടംപോലെ കിട്ടിയതാണ് ഫെർട്ടിലൈസർ. അപ്പോൾ എല്ലാ പ്ലാന്റിനും മൊത്തത്തിൽ പൂക്കുന്ന എല്ലാ പ്ലാന്റിനും ഒന്ന് കൊടുത്തു കേട്ടോ. എന്താന്ന് കാണണ്ടേ ആ ഫെർട്ടിലൈസർ? തേങ്ങയാണ് കേട്ടോ. തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങൻ്റെ വെള്ളം ഫ്രഷായിട്ട് കൊടുക്കണേ, പുളിപ്പിച്ചിട്ട് കൊടുക്കല്ല കേട്ടോ പൂക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണേ. ഒരു 5 ലിറ്റർ വെള്ളം കൊണ്ട് മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും ഒന്ന് കൊടുത്തു കേട്ടോ. അതൊക്കെ 2 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് കൊടുത്തത്. ഇന്നിപ്പോൾ തേങ്ങാപ്പണിയായിരുന്നു. അപ്പം ഇന്ന് ഏതായാലും ഫ്രഷായിട്ട് തേങ്ങാ വെള്ളം ഇഷ്ടംപോലെ കിട്ടുമല്ലോ. അധികം തേങ്ങയും ഉണങ്ങിയതാണ് കേട്ടോ. അധികത്തിലും വെള്ളമല്ലേ, നമുക്ക് കഷ്ടി അങ്ങോട്ട് നമുക്കൊന്ന് കൊടുക്കാനുള്ളതാണ്. ഉപ്പിച്ച് കിട്ടിയതാണ്. കിട്ടിയ വെള്ളമൊക്കെ ഞാൻ ഇന്ന് ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ചെടിക്ക് കൊടുക്കും ചെയ്തു കേട്ടോ. നിങ്ങൾക്കറിയാലോ, നമ്മൾ പൊട്ടിച്ചയക്കുന്നതന്നെ 1 ഇരട്ടി വെള്ളം മാത്രം ചേർത്താൽ മതി. 1 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്താൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ നല്ലതാണ് കേട്ടോ. നമ്മളെ പ്ലാന്റിന് നിറയെ പൂക്കൾ ഉണ്ടാവുക. പ്ലാന്റിൽ ഓർക്കിഡ് നന്നായി പൂവിടാനും ഓർക്കിഡ് നല്ലോണം തഴച്ച് വളരാനും നമുക്ക് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഈ തേങ്ങാവെള്ളം. നമുക്ക് ഓർഗാനിക് വളങ്ങൾ കൊടുക്കുന്നത് ആദ്യമൊന്നും ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എല്ലാവർക്കും ഓർഗാനിക് വളങ്ങൾ പൊതുവേ ഇഷ്ടമാണ്. കാരണം അത് നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന വളമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ വളമാകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് നേരിട്ട് പിന്നെ നമ്മൾക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന വെള്ളമല്ല, ഞാൻ തന്നെ പൊട്ടിച്ചിട്ട് ഞാൻ അപ്പക്കപ്പളെ അളന്ന് 3 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഇതിൽ കൊടുക്കുന്നത്. ഇതിലാണെങ്കിൽ പൊട്ടാസ്യം, കാൽസ്യം, മിനറൽസ് അങ്ങനെ ധാരാളം ഇത് അടങ്ങിയതാണ് കേട്ടോ. അങ്ങനത്തെ വിറ്റാമിൻസുകളൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഓർക്കിഡിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഈ തേങ്ങാവെള്ളത്തിലുണ്ട് കേട്ടോ. ഇതിൽ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളെ എനിക്ക് അറിയുള്ളൂ. പിന്നെ അധികമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയൂല. നമ്മൾ കേരളത്തിലുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങാവെള്ളത്തിന് വലിയ പഞ്ചവുമില്ല. ഇഷ്ടംപോലെ തേങ്ങാവെള്ളം കിട്ടും. ഇതിപ്പോൾ നമ്മളിന്ന് ഒരു 10-250 തേങ്ങ ആട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ എന്ന് കരുതി പൊട്ടിച്ചപ്പോൾ നമുക്ക് 1-5 ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യം വന്നു. 5 ലിറ്റർ വെള്ളം കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, കൊടുക്കുന്നത് കേട്ടോ. ആദ്യം 3 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇത് പിന്നെ 2 ലിറ്റർ ഒഴിച്ചപ്പോൾ എനിക്ക് ഇത് തേങ്ങയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി 3 ലിറ്ററിന് ബാക്കിയും കൂടിയും പൊട്ടിച്ചിട്ട് 3 ലിറ്ററാണ് ആ 10 ലിറ്ററിൻ്റെ പിന്നെ ക്യാനിൽ ഒഴിക്കുന്നത് കേട്ടോ സ്പ്രേയറിൽ. ഇത്രയും തേങ്ങ പൊട്ടിച്ചിട്ടും എനിക്ക് 3 ലിറ്റർ വെള്ളം തേച്ച് കിട്ടിയില്ല കേട്ടോ. കാരണം ഒരുവിധം തേങ്ങയൊക്കെ കുറേശ്ശെ വെള്ളമേ ഉള്ളൂ, ഓരോ ഉറ്റു വെള്ളമേ ഉള്ളൂ. അങ്ങനെ ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ 3 ലിറ്ററാക്കി തികച്ച് എടുത്തിട്ടാണ് പിന്നെ ബാക്കി 6 ലിറ്റർ വെള്ളം അതിക്ക് ചേർത്ത് 9 ലിറ്റർ 10 ലിറ്റർ തന്നെ ആക്കിയിട്ടാണ് ഞാൻ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുത്തത് കേട്ടോ. തേങ്ങാവെള്ളം കമ്മി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് നേരിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇരട്ടി വെള്ളം മതിയെ. കുളിപ്പിച്ച് കൊടുക്കുമ്പോൾ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ കൊടുക്കണേ. ഇതപ്പൊക്കെ അപ്പോളേ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് 1 ഇരട്ടി വെള്ളം ചേർത്താൽ മതി ശരിക്ക്. പക്ഷേ ഞാൻ 2 ഇരട്ടി ചേർത്തു കേട്ടോ. 3 ലിറ്ററിന് 10 ലിറ്റർ ആക്കി, 3 ലിറ്റർ കേട്ടോ. ബാക്കി 7 ലിറ്ററാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് പൊളിപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 2 ദിവസമോ 3 ദിവസമോ വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ വെള്ളം ചേർത്തിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. മറക്കരുതേ. അത് പൂക്കാനാണെങ്കിൽ നമ്മൾ അപ്പക്കപ്പളെ കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഫ്ലവറിങ് വരുവേ. പൊളിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്രോത്തും പിന്നെ നിറയെ കിക്കീസും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. കണ്ടമാനം മാഗ്നീഷ്യ അടങ്ങിയ ഒരു സാധനമാണിത് കേട്ടോ ഈ തേങ്ങാവെള്ളം. അപ്പോൾ നമ്മൾ എന്തായാലും ഡൈലൂട്ട് ചെയ്യുന്നതന്നെ വേണം. എപ്സം സാൾട്ടിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മളെന്തായാലും നമ്മളെ വീട്ടിൽ ഒരു തേങ്ങെങ്കിലും നമ്മൾ ഒരു ദിവസം പൊട്ടിക്കാതിരിക്കില്ലല്ലോ. നമ്മൾ കേരളത്തിലുള്ളവരായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അപ്പളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പൊട്ടിച്ചേക്കുന്നതിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക,
പിന്നെ ഇരട്ടി വെള്ളം അല്ലെങ്കിൽ രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് പേരിലും തണ്ടിലും ഇലന്റെ അടിയിലും ഒക്കെ കൊടുക്കുക ട്ടോ നിറയെ പൂക്കുകയെ പൂക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ട്ടോ ഇത് ഇന്നിപ്പോൾ എനിക്ക് തോന തേങ്ങ വെള്ളം കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ മൊത്തം പ്ലാന്റിനും കൊടുത്തു ട്ടോ എല്ലാ പൂക്കുന്ന പ്ലാന്റിനും കൊടുത്തു നമുക്ക് ഇനിയും തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ പൂക്കാത്ത പ്ലാന്റിനും കൊടുക്കാം ട്ടോ അത്രയും നന്നായിട്ട് വളരും ഇത് തേങ്ങ പൊട്ടിച്ചേക്കുന്നതിനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തേങ്ങയിൽ അധികം ഉള്ളത് ആ തേങ്ങ വെള്ളത്തിൽ പൊട്ടിച്ചേക്കുന്നുള്ളിൽ അധികം ഉള്ളത് പൊട്ടാസ്യമാണ് കേട്ടോ പൊട്ടാസ്യം എന്തിനുള്ളതാണ് പൂക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിങ് ആയ എല്ലാ പ്ലാന്റിനും പൊട്ടിച്ചേക്കുന്നതിനെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ പൂക്കാനായ പ്ലാന്റിനും പൂത്ത പ്ലാന്റിനും ഒക്കെ മൊത്തം കൊടുത്ത് എനിക്ക് കിട്ടിയ എന്താ പറയുക തേങ്ങാവെള്ളം മൊത്തം ഞാൻ കൊടുത്തു കുറച്ചൊക്കെ കുട്ടികൾ കുടിച്ചു പിന്നെ കുറച്ച് ഞാനും കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഈ പ്ലാന്റിനും കൊടുത്തു കേട്ടോ എടുത്ത് വെക്കാനൊന്നും ഉണ്ടായില്ല പുളിപ്പിച്ചിട്ട് കൊടുക്കാനും ഉണ്ടായില്ല അതിനുള്ള തേങ്ങയെ പൊട്ടിച്ചിട്ടുള്ളൂ 250 തേങ്ങയാണ് ആകെ പൊട്ടിച്ചത് അതിന് ഈ 5-6 6-7 ലിറ്റർ വെള്ളമാണ് ആകെ കിട്ടിയത് ഇതിൽ 5 ലിറ്ററും ഞാൻ ഇതിനൊക്കെ കൊടുത്തു കേട്ടോ ആന്തൂറിയത്തിനും ഗ്രൗണ്ട് ഓർക്കിഡിനും ഓർക്കിഡിനും ഒക്കെ കൊടുത്തു നല്ലോണം നന്നായി പൂവിടാൻ വേണ്ടി നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ നിങ്ങളാരും തേങ്ങ പൊട്ടിക്കുമ്പോൾ വെള്ളം കളയണ്ട അല്ലെങ്കിൽ നിങ്ങൾ കുടിച്ചോളൂ വെള്ളം കളയരുത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെടികൾക്ക് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഇനിയാണെങ്കിൽ നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ നൈട്രജൻ്റെ കണ്ടൻറ്റാണ് അധികം ഉണ്ടാവുക കേട്ടോ നൈട്രജൻ എന്തിനുള്ളതാണ് പ്ലാന്റ് വളർച്ചക്കുള്ളതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് 2 ദിവസം പുളിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് വളരാൻ വളരെയധികം സഹായിക്കും കേട്ടോ പുളിച്ച വെള്ളവും പിന്നെ നമ്മൾ അപ്പക്കപ്പളെ പൊട്ടിച്ച് കൊടുക്കുന്ന വെള്ളം തന്നെ വ്യത്യാസം ഉണ്ടാവുമല്ലോ പൊട്ടിച്ചേക്കിന് കാണുന്ന വെള്ളത്തിന് നല്ല തെളിഞ്ഞ കളറേ കയറും അല്ലേ ഒരു ദിവസമോ 2 ദിവസമോ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു ലൈറ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ കളറേ കയറും അപ്പോൾ അതിൽ തന്നെ വ്യത്യാസം കാണുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഈ പ്ലാന്റ് കേട്ടോ നമ്മളിപ്പോൾ എല്ലാ പ്ലാന്റിനും കൊടുക്കണേ എല്ലാ പ്ലാന്റിൻ്റെയും ലീഫിൻ്റെ അടിയിലൊക്കെ കൊടുക്കണം കേട്ടോ നല്ലോണം നന്നായിട്ട് കൊടുക്കണേ അത്രയും നല്ല കാര്യമാണ് നമ്മൾ ഈ തേങ്ങാവെള്ളം എന്ന് പറഞ്ഞ സാധനം കേട്ടോ അതാരും കളയരുത് കേട്ടോ നമ്മൾ ഒന്നുകിൽ കുടിക്കണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റിന് ഒഴിച്ച് കൊടുക്കണേ കുടിച്ചാൽ നമുക്കും നല്ല കാര്യമാണതേ ബ്ലഡ് ഷുഗറൊക്കെ കുറയും കേട്ടോ ഷുഗറുള്ളവർക്കൊക്കെ ഒരു ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഷുഗർ കുറയാൻ വളരെയധികം സഹായിക്കും ഈ തേങ്ങാവെള്ളം കേട്ടോ അതുകൊണ്ടാണ് കളയണ്ടെന്ന് പറഞ്ഞത് ഒന്നുകിൽ നമ്മൾ കുടിക്കുക അല്ലെങ്കിൽ നമ്മളെ ചെടിക്ക് കൊടുക്കുക എല്ലാ പ്ലാന്റിനും നല്ലോണം കൊടുത്തു കേട്ടോ കാരണം എല്ലാ ഫെർട്ടിലൈസറും 10 ലിറ്റർ കൊണ്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞാൻ 10 ലിറ്ററിലേറെ എല്ലാ പ്ലാന്റിനും കൂടി വേണ്ടി എടുത്തു കേട്ടോ 2 പ്രാവശ്യമായിട്ട് 10 ലിറ്ററിൻ്റെ പിന്നെ സ്പ്രേയറിൽ വെള്ളം നിറച്ചു കേട്ടോ ഇവിടെ നമ്മളെ ഹിരോഷി ഉണ്ട് കേട്ടോ നമ്മളെ ചെമ്പരത്തി കൊടുത്ത് അതിന് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഇന്നലെ നല്ലോണം ഫെർട്ടിലൈസർ കൊടുത്തതാണ് ചെമ്പരത്തി ഫെർട്ടിലൈസർ ഇനി അത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞതിന് ശേഷം വേറെ ഫെർട്ടിലൈസറൊക്കെ അതിന് കൊടുക്കുക കേട്ടോ അതിൻ്റെ വേരൊക്കെ നല്ലോണം വെള്ളം കുടിച്ച് എന്താ വീർത്ത പോലെ ആയിക്കണം കേട്ടോ അതിൻ്റെ വേരൊക്കെ പച്ച കളറായിക്കണേ എന്തായാലും ചീഞ്ചു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പായി ഒരൊറ്റ പൂവ് പോലും വാടിയിട്ടില്ല അതായത് ഇപ്പം ഞാൻ അതിന് ഫെർട്ടിലൈസറും കൊടുക്കണില്ല വെള്ളവും കൊടുക്കണില്ല ഒന്നും കൊടുക്കണില്ല കേട്ടോ ബാക്കി എല്ലാ പ്ലാന്റിനും കൊടുത്തു കാരണം നമ്മൾ കഴിഞ്ഞ 6 ആഴ്ചയാണ് എല്ലാ ഫെർട്ടിലൈസറും കൊടുത്തത് അതിന് മാത്രമാണ് ഇന്നലെ കൊടുത്തത് അപ്പം അതിനൊന്നും കൊടുക്കണില്ല ഇന്നിപ്പോൾ ബുധനാഴ്ച നമ്മൾ വീണ്ടും ഫെർട്ടിലൈസർ കൊടുക്കുന്ന ദിവസമല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ തേങ്ങാവെള്ളം കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും കുറേ കാര്യങ്ങളുണ്ടാവും അത്രയൊന്നും എനിക്ക് പറയാൻ അറിയില്ല എന്നാൽ തേങ്ങാവെള്ളം നല്ലതാണ് അത്ര പറഞ്ഞുതരാനാണ് അറിയാം അപ്പോൾ നിങ്ങൾ 2 വിധത്തിലും കൊടുക്കുക അപ്പക്കപ്പളെ കൊടുക്കുകയാണെങ്കിൽ പൂക്കാൻ പുളിപ്പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വളർച്ചക്ക് കേട്ടോ അത് മറക്കണ്ട അങ്ങനെ പറഞ്ഞുതരാം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് നിങ്ങളോടൊരു സന്തോഷ വാർത്തയും കൂടി എനിക്ക് പറയാണ്ട് 10,000 സബ്സ്ക്രൈബർ തികഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് 10,000 സബ്സ്ക്രൈബർ തികഞ്ഞത് കേട്ടോ അത് വലിയൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണേ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ല് അമർത്താനും മറക്കരുത് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തു കൊടുക്കണം കേട്ടോ
നിങ്ങളെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞങ്ങളോട് നിങ്ങൾ ആ സപ്പോർട്ട് ചെയ്തതിൻ്റെ നന്ദി പറയുകയാണേ 10,000 സബ്സ്ക്രൈബർ എനിക്കായിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്